വിശ്വംഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ കുഞ്ഞനുജന്മാരെ അനുജത്തികളെ മംഗളവാർത്താകാലം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നോമ്പെടുത്ത് ഇരുപത്തിയഞ്ചു ഒമ്പിന്റെ പരിത്യാഗങ്ങളൊക്കെ എടുത്ത് ഈശോയുടെ ജനന തിരുനാളിനായിട്ട് പ്രാർത്ഥനയോടെ നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ് ഇന്നീ ദിവസം സുവിശേഷത്തിൽ ഗബ്രിയൽ ദൂതൻ യേശുനാഥന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്തയായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നതാണ് വചനഭാഗം ഗബ്രേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് ദൈവകൃപ നിറഞ്ഞവള എന്നതാണ് ഒന്ന് ആദ്യത്തെ കൊച്ചു സന്ദേശമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ ചോർന്നു പോകുന്ന ദൈവകൃപ നമ്മൾ കണ്ടെത്താൻ നമുക്ക് ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും തിരക്കിട്ട ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങളെ കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ബിസി ആയിട്ട് നമ്മൾ ഓടി നടക്കുകയാണ് പ്രത്യേകിച്ച് ട്യൂഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് പക്ഷേ ഇന്ന് ഈശ്വനാഥൻ വചനത്തിലൂടെ നമ്മളോട് പറയും മക്കളെ ദൈവകൃപ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരക്കുകളോട് നമ്മൾ ഓടി നടക്കുമ്പോൾ അതിനിടയിൽ ദൈവകൃപ കണ്ടെത്താൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം നമ്മൾ തിരക്കുകൾക്കിടയിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളായിക്കോട്ടെ ജോലി ചെയ്യുമ്പോഴാകട്ടെ ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം അങ്ങനെ ദൈവകൃപയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം അപ്രകാരം നമ്മൾ എല്ലാവരും ദൈവകൃപ നിറഞ്ഞവരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു അമ്മയാകാനുള്ള വലിയൊരു വിളി ദൈവത്തിൽ നിന്ന് ഗെബ്രിയൽ മാലാഗ കൊണ്ടുതരികയാണ് ആ അമ്മയാകാനുള്ള വിളിക്ക് പരിശുദ്ധ അമ്മ ഒരു ഫിയാത്ത് പറയുകയാണ് ഞാൻ സമ്മതമാണ് എനിക്കൊരു അമ്മയാകാൻ ഞാൻ തയ്യാറാണ് ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും അമ്മയാകാനുള്ള വിളിയായിട്ട് ദൈവദൂതന്മാര് എല്ലാ മക്കളുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷേ പലപ്പോഴും പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയാകാം എന്ന് പറയുന്ന ഒരു വിളിക്ക് എസ് നൽകാൻ പലപ്പോഴും സാധിക്കുന്നില്ല ഇന്നത്തെ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭ്രൂണഹത്യയുടെ ഒക്കെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ് പലപ്പോഴും അമ്മയാകുക എന്ന് പറയുന്ന വലിയൊരു വിളിക്ക് നോ പറയുകയാണ് ഇന്നത്തെ മക്കൾ ഓരോരുത്തരും ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ ഗബ്രി ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഒരു എസ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കളും ഒരു എസ് പറയാനുള്ള വലിയ കൃപ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ പലപ്പോഴും ഒരു സൈഡില് നമ്മൾ മക്കൾക്ക് വേണ്ടി ഒരു നോ പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡില് മക്കളില്ലാതെ വേദനിക്കുന്ന ഒത്തിരി ദമ്പതികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ജനനത്താൽ തന്നെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അബോഷൻ മൂലം കുഞ്ഞു മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം രണ്ട് കൊച്ചു ചിന്തകളാണ് ഒന്ന് തിരക്കുകൾക്കിടയിൽ ചോർന്നു പോകുന്ന ദൈവ നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കണം രണ്ട് പരിശുദ്ധ അമ്മ അമ്മയാകാൻ ഒരു എസ് പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്കും അമ്മയാകാനുള്ള വലിയ വിളിക്ക് ഒരു എസ് പറയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവർക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ